ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. പി എസ് സിയിലെ ഈ വർഷങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ വർഷങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതായത് പഠിക്കാൻ മടിയാണ്, പഠിച്ചാൽ തന്നെ മറന്നുപോകുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ വർഷങ്ങൾക്ക് പഠിക്കാൻ കുറെ കോഡുകളുണ്ട്. അപ്പൊ അതിൽ എനിക്കറിയാന്നുള്ള ചില കോഡുകൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1984 കോഡാണ്. 1984 നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് ഏത്, 1984. ഓക്കെ, 1984 കോഡാണ് ട്രോബ് ഡിസ്ക് എഫ് ബി. കേട്ടോ, TROB DISC FB, ട്രോബ് ഡിസ്ക് എഫ് ബി. മനസ്സിലായല്ലോ, നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ കോഡ്, ട്രോബ് ഡിസ്ക് എഫ് ബി. ഇനി ഓരോ ലെറ്റേഴ്സിനുമുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും. ട്രോബ് ഡിസ്ക് എഫ് ബിയിൽ ടി എന്ന് വെച്ച് കഴിഞ്ഞാല് തകഴിക്ക് ജ്ഞാനപീഠം. ഓക്കെ, നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് ആര്, തകഴി ശിവശങ്കരപ്പിള്ള. അപ്പൊ തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്, 1984. ഓക്കെ, 6 വെച്ച് കഴിഞ്ഞാല് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ ദിവസമാണ് 1984. നമുക്കറിയാം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനാണ് ആര്, രാകേഷ് ശർമ്മ. ഓക്കെ, അപ്പൊ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984. ഓ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രം, പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ മറഞ്ഞിരുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അത് നടന്ന വർഷം ഏതാണ്, 1984. അടുത്ത ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് ഏത്, സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ, ആ സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണെന്ത്, ഓപ്പറേഷൻ മേഘദൂത്. ഓക്കെ, അപ്പൊ ഓ പഠിച്ചല്ലോ. അടുത്ത് ബി ആണ്. ബി എന്ന് വെച്ചാൽ ഭോപ്പാൽ ട്രാജഡി. ഏതാണ് ഭോപ്പാൽ ട്രാജഡി? ഭോപ്പാൽ ട്രാജഡി ഉണ്ടായ വർഷം ഏതാണ്, 1984. നമുക്കറിയാം മധ്യപ്രദേശിലെ ഭോപ്പാലിലെ വിഷവാതക ദുരന്തം, കേട്ടോ, അതുണ്ടായ വർഷം 1984. അപ്പൊ TROB ആയി. അടുത്ത ഡി എന്ന് വെച്ചാൽ ദക്ഷിണ ഗംഗോത്രി. എന്താണ് ദക്ഷിണ ഗംഗോത്രി? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഏത്, ദക്ഷിണ ഗംഗോത്രി. ആ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്, 1984. ആ ഡി വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം പഠിച്ചോണെ, 3D എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യ 3D സിനിമ ഏതാ, മൈഡിയർ കുട്ടിച്ചാതൻ. ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈഡിയർ കുട്ടിച്ചാതൻ പുറത്തിറങ്ങിയ വർഷം ഏതാണ്, 1984. ഓക്കെ, അടുത്ത ഐ എന്ന് വെച്ചാൽ എന്താണ്, ഇന്ദിരാഗാന്ധി അസാസിനേഷൻ, ഇന്ദിരാഗാന്ധി വധം. ഇന്ദിരാഗാന്ധി അസാസിനേഷൻ നടന്ന വർഷം ഏതാണ്, 1984. ഓക്കെ, അടുത്ത് എസ് എന്ന് വെച്ചാൽ എന്താണ്, എസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സിഖ് വിരുദ്ധ കലാപം. എന്താണ് സിഖ് വിരുദ്ധ കലാപം? നമുക്കറിയാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഒരു സംഭവമാണ് ഏത്, സിഖ് വിരുദ്ധ കലാപം. ആ സിഖ് വിരുദ്ധ കലാപം ഉണ്ടായതും 1984. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമായ സൈലന്റ് വാലി, കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമായ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതും ഏത് വർഷമാണ്, 1984. കേട്ടോ, 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അടുത്ത എസിലുള്ള മൂന്നാമത്തെ കാര്യമാണ് സാഫ് ഗെയിംസ്, സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ്. സാഫ് ഗെയിംസ് ആരംഭിച്ച വർഷം ഏതാണ്, 1984. മനസ്സിലായല്ലോ. അപ്പം DIS. അടുത്തെന്താണ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല. എന്താണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം ഏതാണ്, 1984. ഓക്കെ, ഇനി അടുത്ത് FB എന്ന് വെച്ചാൽ ഫാമിലി കോർട്ട്. ഫാമിലി കോർട്ട് എന്ന് വെച്ചാൽ കുടുംബ കോടതികൾ. നമ്മുടെ രാജ്യത്ത് കുടുംബ കോടതികൾ അല്ലെങ്കിൽ ഫാമിലി കോർട്ട് ആക്ട് ഇതൊക്കെ നിലവിലുന്ന വർഷം ഏതാണ്, 1984. ബി എന്ന് പറഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷൻ. കേട്ടോ, നമ്മുടെ കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ ആരംഭിച്ച വർഷം ഏതാണ്, 1984. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഒന്നര പ്രതികരം ടി എന്ന് വെച്ചാൽ തകഴിക്ക് ജ്ഞാനപീഠം, 6 എന്ന് വെച്ചാൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം, ഒ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ മേഘദൂത്. ഓക്കെ, അടുത്ത് ബി എന്ന് വെച്ചാൽ ഭോപ്പാൽ ട്രാജഡി. അടുത്ത് ഡി എന്ന് വെച്ചാൽ ദക്ഷിണ ഗംഗോത്രി, അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ 3D സിനിമയായ കുട്ടിച്ചാതൻ, മൈഡിയർ കുട്ടിച്ചാതൻ പുറത്തിറങ്ങി. അടുത്ത് ഐ എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി അസാസിനേഷൻ. ഐ എന്ന് വെച്ചാൽ എന്താണ്, ഇന്ദിരാഗാന്ധി അസാസിനേഷൻ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി വധം. ഓക്കെ, എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ സിഖ് വിരുദ്ധ കലാപമുണ്ടായി, സാഫ് ഗെയിംസ് ആരംഭിച്ചു. ഇത് മൂന്നുമാണ് എന്ത് എസിലുള്ളത്. ഓക്കെ, കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാസർഗോഡ് ജില്ല രൂപം കൊണ്ടു. കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം ഏതാണ്, 1984. ഓക്കെ, അടുത്ത എഫ് എന്ന് പറഞ്ഞാൽ ഫാമിലി കോർട്ട് ആക്ട് അല്ലെങ്കിൽ കുടുംബ കോടതികൾ അല്ലെങ്കിൽ കുടുംബ കോടതി നിയമം എന്നിവ എന്ത് ചെയ്തു, നിലവിൽ വന്നു. മനസ്സിലായല്ലോ. ബി എന്ന് വെച്ചാൽ കേരളത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റുകൾ എന്ത് ചെയ്തു, ആരംഭിച്ചു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി വേറെയും ഉണ്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വന്യജീവി സങ്കേതങ്ങളും, ചിന്നാറ്, ചിമ്മിനി,
ആറളം ചെന്തുരുണി. അതൊക്കെയാണ് ചിന്നാറ്, ചിമ്മിനി, ആറളം, ചെന്തുരുണി. ഈ നാല് വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്ന വർഷവും ഏതാണ്? 1984. 1984 നമുക്കറിയാം ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? പി ടി ഉഷയാണ്. പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ വർഷവും ഏതാണ്? 1984. അപ്പൊ അതുപോലത്തെ ഒരുപാട് പ്രത്യേകതകളുടെ വർഷമാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതെല്ലാം കോഡിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കോഡ് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി, ബൈ. അടുത്ത ആസി കാണാം.